നമസ്കാരം. സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ സെഷനിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് നിരവധി രാഷ്ട്രീയ പ്രസ്താവനകളാണ് ഉയർന്നു വന്നത്. എന്നാൽ ഇപ്പോഴിതാ ഇതിന്റെ വിശദീകരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം ദയനീയമായി പരാജയപ്പെടുകയും UDFനകത്ത് വിള്ളൽ വീഴുകയും ചെയ്തതിന്റെ ജാള്യം മറച്ചുവെക്കാനാണ് സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ സെഷനിലുണ്ടായ തീപിടുത്ത സംഭവത്തെ ഉപയോഗിച്ച് BJPയും കോൺഗ്രസും കലാപത്തിന് ഇറങ്ങി പുറപ്പെട്ടതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ ഓഫീസിലുണ്ടായ അഗ്നിബാധയെ തുടർന്ന് BJPയും കോൺഗ്രസും സംയുക്തമായി കലാപത്തിന് വേണ്ടി ശ്രമിക്കുന്നുവെന്നത് ഗൗരവമായുള്ള കാര്യം തന്നെയാണ്. BJP സംസ്ഥാന പ്രസിഡന്റ് KSുരേന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വളരെ പെട്ടെന്ന് തന്നെ അവിടെ എത്തിച്ചേരുകയും കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത്. പ്രോട്ടോകോൾ ഓഫീസിലെത്തി പ്രോട്ടോകോൾ ഓഫീസിലെ തീപിടുത്തത്തിൽ ഏതാനും പേപ്പറുകൾ മാത്രമാണ് ഭാഗികമായി കത്തിപ്പോയതെന്ന് വ്യക്തമായിട്ടും കള്ളക്കഥ മെനഞ്ഞെടുക്കാനാണ് ഇവർ ചില മാധ്യമങ്ങളുടെ സഹായം ശ്രമിച്ചത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ പ്രധാനപ്പെട്ട ഫയലുകളെല്ലാം ഇ-ഫയൽ സംവിധാനത്തിലായതുകൊണ്ട് തന്നെ ഏതെങ്കിലും ചില കടലാസുകൾ കത്തിയാൽ പോലും സുപ്രധാനമായ ഒരു രേഖയും നഷ്ടപ്പെടുകയില്ല. ഈ കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നുണപ്രചരണത്തിനും കലാപത്തിനും വേണ്ടി പ്രതിപക്ഷം ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ ഉന്നതതലത്തിലുള്ള വിവിധ സംഘങ്ങൾ ഗവൺമെന്റ് തന്നെ നിയോഗിച്ചും കഴിഞ്ഞു. കോൺഗ്രസിന്റെയും BJPയുടെയും നേതാക്കന്മാർ വാർത്ത പുറത്തുവന്ന നിമിഷം തന്നെ സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നത് സംശയാസ്പദമാണ്. ഇത്തരത്തിലുള്ള ഏത് സംഭവത്തെ ഉപയോഗിച്ചുകൊണ്ടും കലാപം സൃഷ്ടിക്കുക എന്നതാണ് UDFന്റെയും BJPയുടെയും ലക്ഷ്യം. കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇവർ ഒത്തുചേർന്ന് ആക്രമണങ്ങൾ നടത്തുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ കോൺഗ്രസിന്റെയും BJP നേതാക്കളുടെയും ഇടപെടൽ സംബന്ധിച്ചുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. സെക്രട്ടേറിയറ്റിൽ കയറി ആക്രമണം നടത്തിയവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണം. നിയമസഭയിൽ പരാജയപ്പെട്ടതിന്റെ രോക്ഷം തീർക്കാൻ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് ജനാധിപത്യത്തിന് തന്നെ വെല്ലുവിളിയാണ്. ഇത്തരം ശ്രമങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കോടിയേരി പ്രസ്താവനയിലൂടെ അഭ്യർത്ഥിച്ചു.